നാട് മുഴുവൻ നവരാത്രി ആഘോഷങ്ങളുടെ തിരക്കിലാണ്. എല്ലായിടത്തും നവരാത്രി ആഘോഷങ്ങൾ നടക്കുമ്പോൾ മട്ടാഞ്ചേരി ജൂ ടൗണിലുള്ള ചക്കാമാടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും നവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ്. ഇല്ലിക്കൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടക്കുന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് സുമംഗലി പൂജയാണ്. ആഘോഷങ്ങളുടെ കാഴ്ചകളിലേക്ക്. ഒക്ടോബർ 15-ാം തീയതി ആരംഭിച്ച നവരാത്രി മഹോത്സവം നടന്നു വരികയാണ്. അതോടനുബന്ധിച്ച് സർവൈശ്വര്യ പൂജകളും വിദ്യാരാജ ഗോപാല പൂജയും നടന്നു. ചെറിയ കുഞ്ഞു കുരുന്ന് പിള്ളേരുടെ സംഗീതോത്സവവും ഇതിനോടനുബന്ധിച്ചാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ വരുന്ന ഭക്തജനങ്ങളെല്ലാവരുടെയും ചെറിയ ഭക്തിഗാനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. മറ്റന്നാ ചൊവ്വാഴ്ച വിജയദശമിയുടെ അന്ന് രാവിലെ 8 മണിക്ക് പൂജയെടുപ്പാണ്. അതിനുശേഷം ചെറിയ കുട്ടികൾക്ക് ഹരിശ്രീ എഴുതുന്നതാണ്. നവരാത്രി മഹോത്സവം നല്ല രീതിയിൽ കൊണ്ടാടാൻ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. സർവൈശ്വര്യ പൂജ, വിദ്യാ ഗോപാല മന്ത്രം, എല്ലാം മംഗളമായി എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ പറ്റി. എല്ലാ ദിവസവും പിള്ളേർക്കും മറ്റുള്ള ഭക്തജനങ്ങൾക്കും അന്നദാനം, പ്രസാദൂട്ട് എല്ലാം ഭംഗിയായി ഇതുവരെ നടത്തിക്കൊണ്ടുവരാൻ പറ്റി. നവംബർ 18-ാം തീയതി സ്കന്ദഷ്ടിയാണ്, അതും ഭംഗിയായി കൊണ്ടാടി. നവംബർ 25-ാം തീയതി തൃക്കോടിയേറ്റ്, ഡിസംബർ 1-ന് ആറാട്ട് മഹോത്സവം, എല്ലാം ഭംഗിയായി കൊണ്ടാടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാം സർവേശ്വരന്റെ അനുഗ്രഹം പോലും നടക്കട്ടെ. ഈ വർഷത്തെ നവരാത്രി മഹോത്സവം ഞങ്ങൾ പൂർവാധികം ഭംഗിയായിട്ട് നടത്തുവാൻ തീരുമാനിച്ചു. ആ വിധം തന്നെ പൂർവാധികം ഭംഗിയായി നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ സുമംഗലി പൂജയാണ് നടക്കുന്നത്. നാളെ കുട്ടികളുടെ കലാവിരുന്നും സമ്മാനദാനവും ഒക്കെ ഇട്ട് അന്നദാനവും ഒക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ വർഷത്തെ നവരാത്രി കൊണ്ടാടി. ചൊവ്വാഴ്ച 8 മണിയോടുകൂടി പൂജയെടുപ്പാണ്. അത് കഴിഞ്ഞിട്ട് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കണം. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ പ്രസാദ വിതരണം, ചെറിയ കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതുമായിട്ട് സമാപിക്കണേണ് ഈ വർഷത്തെ നവരാത്രി ഉത്സവം. നവംബർ 18-ാം തീയതി സ്കന്ദഷ്ടി, 25-ാം തീയതി തൃക്കോടിയേറ്റ്, ഡിസംബർ 1-ാം തീയതി ആറോട്ടോടുകൂടി ഉത്സവം സമാപിക്കും. സ്കന്ദഷ്ടിക്ക് എല്ലാം ഭക്തജനങ്ങളെ എല്ലാവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീ ഭഗവൻനാമത്തിൽ. നവരാത്രി ആഘോഷങ്ങളുടെ 7-ാം ദിനമാണിന്ന്. ഇന്ന് സുമംഗലി പൂജയിൽ പങ്കെടുത്ത സ്ത്രീജനങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടെയാണ് ഈ പൂജയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ജീവിത അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് ദേവി മുൻപില് സമർപ്പണവുമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. നവരാത്രി ദിനങ്ങളുടെ ആഘോഷങ്ങളുടെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി കൊച്ചിയിൽ നിന്നും റെഡ് ജൻ റബലോ.